നമസ്കാരം, ഞാൻ മാരിയോയാണ്. നമസ്കാരം. ഇന്നത്തെ ലൈവിൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് മരുന്ന് പാക്ക് ചെയ്യുകയാണ്. അത് ഇവിടെ ഓഫീസ് തുടങ്ങിയതിന് ശേഷം നേരിട്ട് അപേക്ഷകൾ വരും തരാറുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് തന്നെ മരുന്ന് കളക്ട് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. ആലപ്പുഴയിൽ നിന്ന് വരെ നേരിട്ട് തരാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഓരോ ജില്ലയിലും കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ സഞ്ചരിക്കാൻ പറ്റാതെ വന്നപ്പോൾ ചെയ്തിരിക്കുന്നത് ഓരോ ജില്ലയും തിരിച്ച് അതത് ജില്ലയിൽ നിന്ന് മരുന്നിന് വേണ്ടി നേരിട്ട് ഇവിടെ വരുന്നവർക്ക് അവരുടെ ലിസ്റ്റ് അനുസരിച്ച് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ കൊടുത്ത് മരുന്ന് വാങ്ങും. വാങ്ങിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ പാക്ക് ചെയ്യും. അപ്പോൾ ഇന്ന് ഇവിടെ കൊടുക്കാനുള്ള മരുന്നുകളാണ് ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ 1000 2000 അല്ല, 5000 10000 15000 20000 രൂപയുടെ ഒക്കെ മരുന്നുകൾ തന്നെയാണ് ഓരോ കുടുംബങ്ങൾക്ക് അവരുടെ ജീവിതത്തെ പിടിച്ച് നിർത്താൻ വേണ്ടി കൊടുക്കുന്ന മരുന്നുകളാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇന്ന് രാവിലെ ഞാൻ വായിച്ച പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ. ഓണ അവധിയാണല്ലോ, കുട്ടികളൊക്കെ വീട്ടിലുണ്ട്. ഒരു ദിവസം വൈകുന്നേരം മോന് അമ്മയുടെ കയ്യിൽ ഒരു ലിസ്റ്റ് കൊണ്ട് കൊടുത്തു. എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ബില്ല് എടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മ ആ ബില്ലൊന്ന് എടുത്ത് നിവർത്തി നോക്കുമ്പോൾ അതിനകത്ത് മോൻ എഴുതിയ എന്താണെന്നറിയോ? ഇന്ന് മുറ്റം ക്ലീൻ ചെയ്തതിന് 5 രൂപ, ഇന്ന് പാത്രം കഴുകിയതിന് 2 രൂപ, ഇന്ന് അനിയത്തിയെ കുളിപ്പിച്ച് നല്ല വസ്ത്രമൊക്കെ ഇടിച്ച് പൊട്ടൊക്കെ തൊടിയിച്ച് കൊടുത്തതിന് 2 രൂപ എന്നിങ്ങനെ കൊച്ച് ചെയ്ത ജോലിക്ക് കൂലിയാണ് എഴുതി അമ്മയുടെ കൈ കൊടുത്തിരിക്കുന്നത്. അമ്മ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലിസ്റ്റ് വായിച്ചു നോക്കി, ഒരു ഏങ്ങലടിച്ചു. ഒരു പക്ഷേ മോൻ സേവിങ്ങിന് കുടുക്കലിടാനായിരിക്കും ചോദിച്ചത് എങ്കിലും ഒന്ന് ഏങ്ങലടിച്ച് അമ്മ അകത്തേക്ക് പോയി ഒരു പേപ്പറിൽ വേറെന്തോ എഴുതിയിട്ട് ചുരുട്ടി മോൻ്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു. മോന് ആ എഴുത്ത് ഒന്ന് നിവർത്തി നോക്കിയപ്പോൾ അതിനകത്ത് അമ്മ എഴുതിയത്, നിന്നെ 9 മാസം വയറ്റിൽ ചുമന്നതിന് കൂലിയില്ല, നൊന്ത് പ്രസവിച്ചതിന് കൂലിയില്ല, ഒരു 2 വയസ്സ് വരെ നിന്റെ മലമൂത്ര വിസർജനമൊക്കെ കോരി വൃത്തിയാക്കി കുളിപ്പിച്ചതിന് കൂലിയില്ല, നീ ഉറങ്ങുമ്പോൾ കൊതുക് അടിക്കരുത് അല്ലെങ്കിൽ ഉറുമ്പ് കടിക്കരുത് എന്ന് വിചാരിച്ച് ഉറക്കം ഇല്ലാതെ നാളുകൾ നിന്റെ ചുറ്റും ഇരുന്നതിന് എനിക്ക് കൂലിയില്ല. എന്നിട്ട് വീണ്ടും പറഞ്ഞു, മോനെ നമ്മളെ സൃഷ്ടിച്ച ദൈവം നമുക്ക് കൂലി തരാൻ പോകുന്ന കൂട്ടത്തിൽ എന്ത് പറ്റി? ആ മരുന്ന് കൊടുത്തു. ഈ കൂട്ടത്തിൽ തന്നെ ഇവിടെ നിന്നും മരുന്ന് ആവശ്യമുള്ളവർ വന്ന് മരുന്ന് വാങ്ങുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ അർഹതപ്പെട്ട ആളുകൾക്ക് മരുന്ന് കൊടുക്കാൻ സാധിക്കുന്നതിൽ. ഏതോ ആവട്ടെ, ഇത് ഈ അമ്മ കൊടുത്ത ലെറ്റർ വായിച്ചു കഴിഞ്ഞതിന് ശേഷം മോൻ തിരിച്ച് അമ്മയ്ക്ക് ഒരെഴുത്ത് വീണ്ടും എഴുതുകയാണ്. കേൾക്കണം കേട്ടോ. തിരിച്ചെഴുതിയ എഴുത്തിൽ മോൻ ഇങ്ങനെ എഴുതി, അമ്മേ ഞാൻ ഇതുവരെയും മനസ്സിലാക്കിയിരിക്കുന്നത് വരവ് ചെലവ് കണക്കൂട്ടി ടാലി ചെയ്യുന്നതാണ് ജീവിതം എന്നായിരുന്നു. സത്യമാണ്, എൻ്റെ ബിസിനസ്സിന് അത് ഉപകാരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഭൂമിയിലുള്ള കച്ചവടങ്ങൾക്ക് അത് ഉപകാരമാണ്. പക്ഷേ ബന്ധങ്ങൾക്ക് ഈ വരവ് ചെലവ് നോക്കി ടാലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ് എന്ന ഒരു ബോധ്യം എനിക്കിപ്പം ലഭിച്ചിട്ടുണ്ട് അമ്മ എന്ന് ആ കുട്ടി പറയാനിടയായി. സത്യമല്ലേ മക്കളെ? നമുക്ക് ഒരിക്കലും എല്ലാ കടങ്ങളും തീർക്കാൻ പറ്റത്തില്ല. കുറേയൊക്കെ കടങ്ങളൊക്കെ നമ്മുടെ അധ്വാനത്തിനുള്ള കൂലി മേടിക്കാം, അതുപോലെ അധ്വാനിച്ചവർക്ക് കൊടുക്കാം, കുറേ കടങ്ങളൊക്കെ തീർക്കാം. പക്ഷേ ബന്ധങ്ങളുടെ കണക്ക് നമ്മൾ എവിടെ കൊണ്ടുപോയി തീർക്കും? അമ്മയോടുള്ള കടപ്പാട് അല്ലെങ്കിൽ അമ്മയ്ക്കുള്ള കടം തീർക്കാൻ ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു മോന് പറ്റുമോ? ഏതെങ്കിലും ഒരു മോൾക്ക് പറ്റുമോ എന്നതൊരു വലിയ ചോദ്യം തന്നെയല്ലേ. ഇവിടെയാണ് എനിക്ക് പറയാനുള്ളത്, സർവേശ്വരൻ ചെയ്തിരിക്കുന്നത്, സ്നേഹം തന്നെയായ ദൈവം ചെയ്തിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഇവിടെ അവൻ മതമോ ജാതിയോ കളറോ ദേശയോ ഭാഷയോ നോക്കാതെ എല്ലാവർക്കും വെയില്, എല്ലാവർക്കും മഴ, എല്ലാവർക്കും ശുദ്ധവായു അല്ലേ. ഇനി എങ്ങാനും ഇതിൽ എന്തെങ്കിലും കേടുപാടുണ്ടെന്ന് ഒരാൾ പരാതി പറഞ്ഞാൽ അത് നമ്മളുടെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിച്ചതാണ്. നമുക്കും ചെയ്യാനുള്ളത് ഒന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ ഈ മാരിയോ എന്ന് പറയുന്ന ഞാൻ ജനിച്ചപ്പോൾ 1.5 കിലോയുള്ള ഒരു മാംസപിണ്ടോ അല്ലേ, അതൊരു കുഞ്ഞു കൊച്ചല്ലേ. ആ ഞാനിപ്പോൾ 70 കിലോയിലേക്ക് വളർന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് വളർന്നതെന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ വളർന്നതല്ല, എന്നെ വളർത്തിയതാണ്. എനിക്ക് ആഹാരം തന്നവർ, വായു തന്നവർ, മരുന്ന് തന്നവർ, കുളിപ്പിച്ചവർ, വസ്ത്രം തന്നവർ, ഇന്നും എന്നെ പൊന്നുപോലെ കരുതുന്ന കുറേ ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട് അല്ലേ. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ അറിവ് പോലും ആരോ ഒരാൾ എനിക്ക് പകർന്നു തന്നതാണ്. അങ്ങനെ അധ്യാപകരെന്നോ മാതാപിതാക്കളെന്നോ ഗുരുക്കളെന്നോ ആരെന്ന് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. ഇങ്ങനെ ഈ ഭൂമിയിൽ ഞാൻ ജനിച്ച വെറും ഒരു മാംസപിണ്ഡമായ എന്നെ ഈ തരത്തിൽ ഒരു 70 കിലോയുള്ള തരത്തിലേക്ക് വളർത്തിയെടുത്തതിൽ ലോകത്തിലുള്ള ഒരുപാട് ജനങ്ങൾക്ക് പങ്കുണ്ട്. അവരാരാണെന്ന് പോലും പലരെയും എനിക്കിപ്പോഴും അറിയില്ല എന്നതാണ് വാസ്തവം. അത് മനസ്സിലാക്കുന്ന എൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ, ഒന്നും കൂടെ പറഞ്ഞാൽ ഫിലോക്കാലിയ ടീമിൻ്റെ അവസ്ഥ, നമ്മൾ ഇത് തന്നെയാണ് മുന്നോട്ട് ചെയ്തുകൊണ്ട് പോകേണ്ടത്. നമുക്കറിയാവുന്ന ഒരു മനുഷ്യൻ
അവൻ്റെ ജീവനെ പിടിച്ചു വെക്കാൻ മരുന്ന് കഴിക്കാനില്ലാതെ കഷ്ടപ്പെടരുത്, ആഹാരം കഴിക്കാനില്ലാതെ കഷ്ടപ്പെടരുത്, മക്കളുടെ വിദ്യാഭ്യാസത്തിനോർത്ത് കഷ്ടപ്പെടരുത്, താമസിക്കാനൊരു ഭവനമില്ലാതെ കഷ്ടപ്പെടരുത്. അങ്ങനെ ആരെയെങ്കിലും എവിടെയെങ്കിലും കണ്ടെത്തിയാൽ നമ്മളെക്കൊണ്ട് പറ്റുന്നതുപോലെ അവരെ സഹായിക്കുക എന്നതാണ് നമ്മളുടെ തീരുമാനം. അതിൻ്റെ ഭാഗമായാണ് ഫിലോക്കാലിയയുടെ ഓഫീസിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് ജില്ലയിൽ നിന്നാണെങ്കിലും നേരിട്ടിവിടെ വരികയും മരുന്നിൻ്റെ ലിസ്റ്റ് ഇവിടെ ഏൽപ്പിക്കുകയും ചെയ്താൽ ഞങ്ങളത് വാങ്ങുകയും നിങ്ങളെ തിരിച്ചു വിളിച്ചറിയിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്കത് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. ഇന്ന് ഇവിടെ നിന്ന് കൊടുത്തുവിടുന്ന മരുന്നുകളാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഓരോരുത്തരുടെയും പേരുകൾ എഴുതി അത് പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അവരുടെ പേഷ്യൻ്റ് നമ്പർ അടക്കം എല്ലാം ഉണ്ട്. ഇതിനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിലോക്കാലിയയുടെ കവറിലേക്ക് പാക്ക് ചെയ്യും. അത് കഴിഞ്ഞ് അവർ വന്ന് ഇവിടെ നിന്ന് വാങ്ങിപ്പോകും. കുട്ടീസിന് എന്തോ പറയാനുണ്ടോ? ഒരു മിനിറ്റ് മാം, ഒരു ഇനി ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാണ്? എന്തോ പറയാൻ നീ ആലോചിക്കുന്നു. കഴിഞ്ഞു കഴിഞ്ഞു. അപ്പം എന്നാൽ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കാം. വേറെ പ്രത്യേകിച്ച് ഒന്നേ എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളൂ, ഈ ചെയ്യുന്ന പ്രവൃത്തി നന്നായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അതത്ര എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്നൊന്നല്ല എന്ന് നിങ്ങൾക്ക് തന്നെയും അറിയാം. അടുത്തയാഴ്ച ഞങ്ങൾ കാസർഗോഡും കണ്ണൂരിലേക്കുള്ള മരുന്നുകളാണ് ഞങ്ങൾ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. അതിൻ്റെ പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം പാക്കിംഗ് മെഡിസിൻ്റെ ലിസ്റ്റൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ കാസർഗോഡ് ജില്ലയിലേക്കാണ് ഞങ്ങൾ വരുന്നത്, നേരിട്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ജില്ലയിലുള്ളതും കുറേ രോഗികളുടെ കണ്ണീരൊപ്പി കടന്നു പോകാനുള്ള കൃപക്ക്, ദീർഘായുസ്സിന്, ആരോഗ്യത്തിന്, അതിനുവേണ്ട ആൾബലത്തിന്, സാമ്പത്തിക ബലത്തിന് ഒക്കെയായി നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ യാചിക്കുന്നു. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.